അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഐനമാ തകൂനൂ യുദ്രികുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൊണ്ടുപോകുമേ, മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ സമന്മാരാണ്. ഒരാളെ പോലും ഈ ലോകത്തെ ഒന്ന് മുന്നൂരമാകാതെ നശിക്കാതെ ഉണ്ടാവുകയില്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാ. അയിനമാത്ത പോലോ എതിരിക്കുമുൽ മൗത്ത്. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞ ഏകാധിപതിയായ ഭരണാധികാരിയാണ്. അവസാന മുറക്കമില്ലാത്ത രാവുകളായ നമ്രൂദിന് തലച്ചോറിനുള്ളിലെ കള്ളി പിടിക്കുന്ന ഈച്ചയുടെ കടികാരണമായിട്ട് നമ്രൂദിന് ഉറക്കമില്ല, ഉറക്കമില്ല. തന്റേതാകുന്ന പിശങ്കരന്മാരോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ കൊടുത്തതായ വടികൊണ്ട് സേവകന്മാരടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാതിരാത്രി സമയത്ത് സർവരും നിദ്രയിലേക്ക് ഭവിക്കുമ്പോ നിർനിദ്രനായി ഉറക്കമില്ലാതെ നിൽക്കുന്നതായ നമ്രൂദ് തന്റേതാകുന്ന സേവകന്മാരോട് പറയുകയാണ്, ഒന്ന് തലയിലേക്ക് അടിക്കണേ, അടിക്കണേ. വേദന കൂടുകയാണ്, വേദന കൂടുകയാണ്. ദിവസങ്ങളായി മാസങ്ങളായി ഉറങ്ങിയിട്ടില്ല നമ്രൂദ്. നീര് വന്നുകൊണ്ട് മുഖത്ത് തളം കെട്ടി നിൽക്കുകയാ. അവന്റെ തലയില്ലതാ സേവകന്മാരടിക്കുകയാണ്. വേദന കൂടുകയാണ്, അടിയുടെ ശക്തിയും കൂടുകയാണ്. അവസാനം ഉറച്ച അടിയോടുകൂടി അവന്റെ തല പൊട്ടി തെറിക്കുകയാണ്, തലച്ചോറ് വെളിയിൽ വരുകയാണ്. ഈ ലോകത്ത് ഒന്ന് ഇല്ലാതാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കൈയുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രവാസ ലോകത്ത് പോയി സമ്പന്നതയുടെ പടപടപ്പിൽ വിരാജിക്കുന്നവരെ, നിന്റെ സമ്പത്ത് കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ മരണത്തെ നിനക്ക് തടുത്തു നിർത്താൻ കഴിയുകയില്ല. ജയലളിത എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര വലിയ ധനാഠിയായിരുന്നു, എത്ര വലിയ പണക്കാരിയായിരുന്നു, പക്ഷേ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഊറ്റം കൊള്ളാൻ ഇന്ന് ഈ ലോകത്ത് ഒരാൾക്കും കഴിയുന്നില്ല. അനന്തരവകാശികൾ പോലും ഇല്ലാതാക്കിയില്ലയോ അല്ലാഹു അല്ലയോ ഈ ലോകത്തിന്റെ ജഗന്നി എന്താവോ, ഈ ലോകത്തിന്റെ പരിപാലകൻ. കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് ദിർഹമുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കല് കൊണ്ടല്ലാതെ ഖബറിൽ നിനക്ക് തുണയില്ല, മഹ്ശറിൽ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ മഹത്തുക്കളെ, മഹാനൃതന്മാരെ, മഹതികളെ നീ സ്നേഹിക്കല് കൊണ്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ അർത്ഥമില്ല, അർത്ഥമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് بعث الله إليه خمسة من الملائكة. ഈ ലോകത്ത് നിന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ സമീപത്തിലേക്ക് അല്ലാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും. കുഴിയിലായിരിക്കുമോ ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. അവനോട് ചോദിക്കുമത്രേ, അവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവനോട് വിളിച്ച് ചോദിക്കുമത്രേ, ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദരുകൽ കവി എവിടെ പോയടാ പൊന്നുമോനെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ. ആ ആരോഗ്യത്തെ നശിപ്പിച്ച വസ്തു എന്താണെന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കണമെന്ന് നബിയോന റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ചുകൊണ്ട് ആറു മണി സമയത്ത് തന്നെ അലാറം വെച്ചുകൊണ്ട് ജിംനേഷ്യത്തിലേക്ക് പോയവനല്ലയോ, തന്റെ ശരീരത്തെ സിസ്പൈക്കാക്കി എടുത്തവനല്ലയോ, ഫുട്ബോള് കളിക്കാൻ വേണ്ടി
ദുബൈയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയവനല്ലയോ? വൈകുന്നേരം വരെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് സമയം കളിച്ചവനല്ലയോ? സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാറ്റിക് ഡാൻസ് കണ്ടും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടും സമയത്തെ നീ ചെലവഴിച്ചില്ലയോ? നിന്റെ ശരീരത്തെ ഇന്ന് മരണാസമയമായ ഈ സമയത്ത് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താ? നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി കൊടുക്കാൻ കഴിയണം, മറുപടി കൊടുക്കാൻ കഴിയണം. അഞ്ച് മലക്കുകൾ വരും, അതിലൊന്നാമത്തെ മലക്ക് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മളോട് വിളിച്ച് ചോദിക്കാം. നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, ആ ശരീരത്തിനെ ഇത്ര ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? രാവിയുടെ സുബയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് താത്തമാര് ഉമ്മമാര് നടക്കാൻ ഇറങ്ങുന്നില്ലയോ? കൊഴുപ്പുകൾ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയത് കൊളസ്ട്രോൾ കാരണമായിട്ടാണെന്ന് ഡോക്ടർ പറയുമ്പോ അത് കേട്ടുകൊണ്ട് രാവിലെ മണിക്കൂറുകൾ ഇറങ്ങി നടക്കുന്നതായ ഓടുന്നതായ സഹോദര സഹോദരിമാരില്ലയോ? ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവരില്ലയോ? അവരെല്ലാവരും തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനോട് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ്, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ? വമാ ളഅഫഹുല്ലഹൂ, ഇന്ന് നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? നിന്നെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? ിൽ പോയി തിരിച്ചു വന്നിട്ട് 20-25 കോഴിമുട്ടയുടെ അല്ലെങ്കിൽ താറാമുട്ടയുടെ വെള്ള മാത്രം അടിച്ച് കഴിച്ചവനാണ്, ഇല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ മാത്രം മഞ്ഞ എന്നിട്ട് ഉമ്മാ കൊടുത്തേക്ക് വേറെ എങ്ങനെങ്കിലും തീരുന്നെത്തിന്നോട്ടെ, വല്യുപ്പാ കൊടുക്കുക മഞ്ഞ എന്താ കഴിച്ചോ, മുട്ടയുടെ മഞ്ഞ വേഗം കൊളസ്ട്രോൾ ഒന്ന് തീരട്ടെ, ഇവനെന്താ മഞ്ഞ വെള്ളം മാത്രം കഴിയുന്നെന്താ? ഇവനോട് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നീ വെള്ളം മാത്രം കഴിച്ചാൽ മതി, ബോഡിയൊക്കെ ഒന്ന് റാഹത്തായി ഫിറ്റ് ആകട്ടെ. ഇങ്ങനെ കഴിച്ച് നടന്നവനാ, എത്ര പ്രാവശ്യം പാല് കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു, ശരീരത്തെ പുഷ്ടപ്പെടുത്തിയില്ലേ? പോഷകാഹാരമുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇവിടെ വിൽക്കുന്നത് എന്നറിഞ്ഞാൽ അവിടെ എത്ര പേരായിരിക്കും ഇടിച്ചു കയറുക? കടയിലേക്ക് ജനങ്ങൾ മുഴുവൻ ചെന്ന് കയറും, എല്ലാവരും കുടിക്കും, എല്ലാവർക്കും അത് വേണം. കാരണം ബോഡി അത്രത്തോളം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നവർ. ഫുഡിന്റെ കാര്യത്തിൽ കാസർഗോഡിന്റെ വല്ല മറ്റൊരു ജില്ലയില്ല. അലിമീങ്ങൾക്ക് കൊടുക്കാനും അവരെ സൽക്കരിക്കാനും അല്ലാത്ത താല്പര്യമുള്ളവരാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാസർഗോഡ് വളതിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. എന്റെ വല്യുപ്പ ബഹുമാനപ്പെട്ട ശേഖുന തഴുവ ഉസ്താദ്, അല്ലാഹുവിടുത്തെ ദറജുയർത്തുമാർ പാടിയത് അന്ന് ഇവിടെ വന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലോട്ട് കത്തെഴുതിയാണ് എന്റെ ഉമ്മാക്ക്. പഴയ കാലത്ത് ഇപ്പോഴൊന്നും അല്ല, 30 കൊല്ലം മുമ്പുള്ള വൈത്തം. കാസർഗോഡ് വളതിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ഒരുപാട് കറികളൊക്കെ എന്ന് പറഞ്ഞ അന്ന് അങ്ങോട്ട് അയച്ചിരുന്നു. അവിടെയൊക്കെ ഒറ്റ കറിയാണ്, ഒരു കറിയും ഒരു ഒരു ചോറും ബസ്, അത്രയേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ. ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ ചിലപ്പോ ഒരു കറി കൂടി, ഇവിടെ അതല്ലല്ലോ എത്ര കറികള്. ഇന്നിപ്പോ ഞാൻ ഉണ്ണാൻ പോയി അഷ്റഫ് സാഹിബ് വീട്ടിൽ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തെയും. എത്ര തരം കറികളാണ്! ആ നാട്ടിലുള്ള ആള് ഉമ്ര നാടിതല്ല, നെല്ലിക്കട്ട മഹല്ലാണ്, അപ്പുറത്താണ് താമസം. അപ്പൊ ആ നാട്ടുകാരെയും ഈ നാട്ടുകാരിലുള്ള ഏകദേശം ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കണം, ഭയങ്കര സൽക്കാരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ വേണം ഭക്ഷണം കൊടുക്കണം എല്ലാവർക്കും, നല്ല സൽക്കാരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചും നല്ലതുപോലെ കുടിച്ചും ഒക്കെ കഴിയുന്ന ആളുകളാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിന്റെ സ്വന്തം കാര്യത്തെ നീ മറക്കാൻ പാടില്ല. പലർക്കും അവിടെയാണ് 19
രാവിലെ കട തുറക്കാൻ പോകും, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഇതിനിടയ്ക്കുള്ള നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അങ്ങനെ കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരാളും കൂടെ ഒരു കസ്റ്റമർ വരെ ഉണ്ട്, അയാൾക്ക് വേണ്ടി കടലോട്ട് പിന്നെയും കയറി കച്ചവടം നടക്കുക, ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആർക്ക ഇവിടെ പ്രശ്നം പറ്റുന്നത്? മക്കൾക്ക് കിട്ടേണ്ട സ്വത്ത് കിട്ടി, പക്ഷെ നിനക്ക് കിട്ടേണ്ടതാകും നമസ്കാരം കിട്ടിയില്ല. ഇവിടെയാണ് പ്രശ്നം. നിന്റെ സ്വന്തത്തെ മറക്കാൻ പാടില്ല. എത്ര പ്രവാസികളാകുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച പോയിട്ട് പോയപ്പോഴും അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഓർക്കണം, സ്വന്തം കാര്യം ചിന്തിക്കണം. ഒരുപാട് ആളുകൾ സ്വന്തത്തെ മറക്കണം. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പ്രത്യേകിച്ചും, കാരണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പകരന്തിയോളം അങ്ങനെ പണിയെടുക്കുക, സ്വന്തം കാര്യം അവർ മറന്നു പോവാണ്. അശ്രദ്ധമാകുക, സമയമില്ലാതെ വൈകിട്ട് വന്നു, ജോലി തിരക്കെല്ലാം കഴിഞ്ഞു, നമസ്കാരം എല്ലാം കൂടി ഒരുമിച്ച് ജമ്മാക്കുന്ന രീതി പാടില്ല. സമയം കണ്ടെത്തി നിന്റെ കാര്യത്തെ നീ ശ്രദ്ധിക്കുക. ഒരാളും ഉണ്ടാവൂല നിനക്ക് തുണയ്ക്ക്, ഒരാളും ഉണ്ടാവൂല നിനക്ക് രക്ഷയ്ക്ക്. മരണത്തെ തൊട്ട് നിന്നെ രക്ഷിക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരൂല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു വരൂല, നിന്റെ കുടുംബാംഗങ്ങൾ വരൂല, ഒരാളും. അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പായിട്ട് കലിമ ചൊല്ലി നിനക്ക് മരിക്കണോ? തൗബ ചൊല്ലി കൂടെ നിനക്ക് മരിക്കണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമി കൊണ്ട് മടിക്കണോ? സ്വർഗം കൊണ്ട് മടിക്കണോ? നീ കൃത്യമായി അമൽ ചെയ്തേ മതിയാവുകയുള്ളൂ. നിന്റെ ആരോഗ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പ്രത്യേകം നാളെ ആ മഹ്ശറയിൽ എത്തുമ്പോൾ തന്നെ ചോദിക്കും. قال رسول الله صلى الله عليه وسلم إن أول ما يسأل عنه يوم القيامة عن النعيم നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ആദ്യമായി അല്ലാഹു നിഅമത്തിനെ പറ്റി ചോദിക്കുന്നത് അവന് കൊടുത്തതായ ആരോഗ്യത്തെ പറ്റിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അലം യസ്ഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാര നിന്റെ ശരീരത്തെ നാ പുഷ്ടിപ്പെടുത്തിയില്ലയോ? നിനക്ക് നാം നല്ല ആരോഗ്യം നൽകിയില്ലയോ? എത്ര നല്ല ആഹാരങ്ങളാണ് നിനക്ക് ഞാൻ നൽകിയത്? തിന്മേശയിലേക്ക് കൈ കഴുകി നീ വന്നിരിക്കുമ്പോ നല്ല സുഭിക്ഷമായ ആഹാരങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ? വനുറവീക മിനൽ മാഇൽ ബാരിദ് ദാഹിച്ച് പരവശനായി നിൽക്കുന്നതായ സമയത്ത് എത്രയോ പ്രാവശ്യം നിനക്ക് ഞാൻ തണുത്ത ജലം നൽകിയില്ലയോ? അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അയ്യുന്നാസ്